ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോം സീക്രട്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം. തേങ്ങ നമ്മൾ ചിരട്ടയിൽ നിന്ന് എടുത്ത് മാറ്റി അതിൻ്റെ അടിഭാഗത്തുള്ള ആ ബ്രൗൺ നിറം ഉണ്ടല്ലോ, അതും കൂടി മാറ്റിയെടുക്കണം. ഒരു നല്ല ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ പോക്കിയിട്ട് എടുക്കണം. ഇതുപോലെ ബ്രൗൺ നിറമൊക്കെ പോക്കി ചെറിയ പീസാക്കിയിട്ട് മാറ്റി വെച്ചതാണ്. ഇതിനി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ നന്നായി പൊടിച്ചെടുക്കണം. പീസൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്കത് ഒരു നോൺ സ്റ്റിക്ക് പാനിലിട്ടിട്ട് ചെറിയ തീയിൽ ചൂടാക്കിയെടുക്കണം. നന്നായി ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കും, കളറ് മാറുകയൊന്നും ചെയ്യരുത്. നന്നായി ഡ്രൈ ആയി വരണം, അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. നമ്മുടെ തേങ്ങ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്, പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങി. നമുക്കത് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാതെ പാനിൽ തന്നെ ഒരിക്കലും വെക്കാൻ പാടില്ല. ആ പാനിൻ്റെ ചൂട് തട്ടിയിട്ട് അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നത്. ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ല എയർടൈറ്റുള്ളൊരു കണ്ടെയ്നറിൽ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. 2-3 മാസമൊക്കെ ഇത് കേടാവാതെ ഫ്രിഡ്ജിലിരിക്കും. അപ്പോൾ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല കോസ്റ്റ്ലിയാണ്. വീട്ടിൽ നമുക്ക് തേങ്ങ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു പ്രയാസമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോ എല്ലാവരും കാണണം, നിങ്ങൾ കമൻസ് എല്ലാം അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. താങ്ക് യു.